ബിസ്മില്ലാഹി ഇസ്മില്ലാഹിറഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്വലാത്തു വസ്ലാമല റസൂലിഹിൽ അമീൻ വളല അലിഹി വസഹബിഹി അജ്മളീം ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബഹാൻ അഹു നമ്മെ ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീധനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചോദ്യങ്ങൾ അന്വേഷണങ്ങൾ ഒക്കെ ഈ ക്ലാസ്സിന് ശേഷം ആകാവുന്നതാണ് സ്ത്രീധനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു ദുരാചാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് പിന്നെയും കുറച്ച് വർഷ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതിൻ്റെ പ്രായോഗികമായ രൂപം നൽകി അതിൻ്റെ ചട്ടങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് ഒരാൾ നിയമവിരുദ്ധമായ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഈ സ്ത്രീധനം വാങ്ങിയാൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത തടവും പതിനായിരം രൂപയിൽ കുറയാത്തതോ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ മൂല്യമോ ഏതാണോ കൂടുതൽ അത് പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും ഒരാൾ പത്ത് ലക്ഷം രൂപയും അമ്പത് പവൻ സ്വർണവും സ്ത്രീധനമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് അത് അത് തിരിച്ചു കൊടുക്കുന്നു മാത്രമല്ല നിയമപരമായി ഈ പത്ത് ലക്ഷം രൂപയും അമ്പത് പവനും അയാൾ പിഴയായിട്ടും ഒടുക്കേണ്ടി വരും എന്നർത്ഥം ഇപ്പം ഈ നിയമം നമ്മുടെ നാട്ടിൽ വന്നിട്ട് പത്തറുപത് കൊല്ലായി പക്ഷേ നിയമം അവിടെ എട്ടിലാണ് അല്ലെങ്കിൽ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആ പറയുന്ന കാര്യം അത് അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഈ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് നിയമം അവിടെ അവിടെ ഉണ്ട് പക്ഷേ അതാരും പരിഗണിക്കാറില്ല നിർബാധം സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ജാതി മത വ്യത്യാസം മിക്കവാറും എല്ലാ റഷീദ് സാഹിബ് നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാം മുർഷിദ് മുർഷിദ് എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്താൽ നമുക്ക് പരിപാടി തടസ്സപ്പെടാതിരിക്കും എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇന്ന് ജാതിമാത ഭേദമെന്നെ എല്ലാ സമൂഹങ്ങളും ഇതൊരു ഒരാചാരമായി കൊണ്ടു നടക്കുന്നുണ്ട് അതിനാരും കേസ് കൊടുക്കാറില്ല കേസ് കൊടുക്കാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ നിയമത്തിൽ സ്ത്രീധനം വാങ്ങുന്നവനും കൊടുക്കുന്നവനും കുറ്റവാളിയാണ് നിയമത്തിൻ്റെ ഭാഷയിൽ സ്ത്രീധനം വാങ്ങുന്നവനും കൊടുക്കുന്നവനും കുറ്റവാളിയാണ് അപ്പോൾ സ്വാഭാവികമായും കേസ് കൊടുത്താളും ആളും കൊടുങ്ങുമോ എന്നുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ വളരെ പ്രയാസപ്പെട്ട് സ്ത്രീധനം കൊടുത്തിട്ടുള്ള ആളുകളും അതിൻ്റെ പേരിൽ കേസും കോടതിയുമൊന്നും ആയി നീങ്ങാത്തത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിർബന്ധിത സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് സ്ത്രീധനം കൊടുക്കുകയാണെങ്കിൽ അത് കുറ്റകരമല്ല എന്ന് പൂജ സക്സേന കേസിൽ കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അതായത് ഉറപ്പിച്ച ആലോചന ഞാൻ ഈ സ്ത്രീധനം കൊടുത്തിട്ടില്ലെങ്കിൽ നടക്കാതെ പോകും അപ്പോൾ കല്യാണം നടക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരാൾ ഒരു 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 പെൺകുട്ടിയുടെ പിതാവ് സ്ത്രീധനം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത പിതാവ് കുറ്റക്കാരനല്ല പകരം വാങ്ങിയാൾ മാത്രമേ കുറ്റക്കാരനുള്ളൂ സാധാരണഗതിയിൽ കൊടുത്താളും വാങ്ങിയാലും കുറ്റക്കാരനാണ് പക്ഷെ ഇത്തരമൊരു സാഹചര്യം കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടെ സ്ത്രീധനം കൊടുത്ത വധുവിൻ്റെ പിതാവ് കുറ്റത്തിൽ നിന്ന് ഒഴിവാകും നമുക്ക് വിഷയത്തിലേക്ക് വരാം സ്ത്രീധനം മുസ്ലിം സമൂഹം ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് ഈ ദുരാചാരത്തെ കാണേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ കൃത്യമായി ഈ വിഷയത്തിൽ സമൂഹത്തിന് ദിശാബോധം കൊടുക്കുന്നതിന് പകരം അവരിൽ ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല എന്ന മട്ടിൽ മറുപടി പറയുന്നത് അപ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ ശരിക്ക് വേണ്ടത് മുസ്ലിം സമൂഹത്തിൽ വളരെ കൃത്യമായൊരു ദിശാബോധം ആ വിഷയത്തിൽ നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത് ഇപ്പോൾ അത് ഒരു വേണമെങ്കിൽ വേണമെങ്കിലാകാവുന്നതാണ് എന്ന മട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരഴകുഴമ്പൻ നയം ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ അലഹമില്ല പൊതുവെ മുസ്ലിം സമൂഹം സ്ത്രീധനം ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അത് ദുരാചാരമാണ് എന്നൊക്കെ പൊതുവെ എല്ലാ ആളുകളും പറയുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനി യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീധനം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എന്താണ് സ്ത്രീധനം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സ്ത്രീധനം എന്താണ് ആ വിഷയത്തിലാണല്ലോ നമ്മൾ ഇസ്ലാമിൻ്റെ വിധി പറയേണ്ടത് അല്ലെങ്കിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പറയേണ്ടത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീധനം എന്താണ് എന്ന് സ്ത്രീധന നിരോധന നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ആ സ്ത്രീധന നിരോധന നിയമം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അതിൻ്റെ പൂർണ്ണമായ മലയാള ട്രാൻസ്ലേഷൻ അടക്കം നിങ്ങൾക്ക് അതിൻ്റെ ചട്ടങ്ങളും അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ലഭിക്കും ഓക്കെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധത്തിലേർപ്പെടുന്ന വധൂവരന്മാരുടെ രക്ഷകർത്താക്കൾ പരസ്പരം നേരിട്ടോ മറ്റൊരാൾ മുഖേനയോ വിവാഹത്തിനു മുമ്പോ ശേഷമോ വിവാഹത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഉറപ്പുകൾ ഇതാണ് സ്ത്രീധനം ഇപ്പോൾ നിരോധിക്കപ്പെട്ട സ്ത്രീധനം എന്ന് പറയുന്നത് ഈ കല്യാണ ബന്ധത്തിലേർപ്പെടുന്ന വരനും വധുവും അല്ലെങ്കിൽ വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ ഈ കല്യാണത്തോടനുബന്ധിച്ച് ഇത്ര സംഖ്യ തരാം അല്ലെങ്കിൽ വീട് തരാം അല്ലെങ്കിൽ കാറ് തരാം ബൈക്ക് തരാം പൈസ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറപ്പ് ഇതാണ് സ്ത്രീധനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിലെന്ത് പെടുന്നില്ല ആദ്യം തന്നെ അങ്ങ് വ്യക്തമാക്കിയാൽ ഇത് ആ നിയമത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിൽ മഹർ പെടൂല അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പോ ഒക്കെ സ്വമേധയാ സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഇതിൽ പെടൂല അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ വാ ഭാര്യയുടെ അല്ലെങ്കിൽ വധുവിൻ്റെ കുടുംബക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് സ്ത്രീധനം അത് നിരോധിക്കപ്പെട്ടതാണ് എന്നതിന് തെളിവില്ല എന്ന വർത്തമാനം ദയവ് ചെയ്ത് പറയരുത് അതല്ല സ്ത്രീധനം അതായത് ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെട്ട് ഒരു ഒരു പുതിയാപ്പിളക്ക് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ പുതിയാപ്പിളക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തു അതിനെക്കുറിച്ചല്ല സ്ത്രീധനം എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ സമൂഹത്തിൽ ഒരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിലുള്ള ന്യായങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആ സമസ്ത സമസ്തയുടെ ഒരു മുഷാവറ ചേർന്നുകൊണ്ട് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി ചോദിച്ചപ്പോൾ സ്ത്രീധനം അതിന് ബ്രാക്കറ്റിൽ കാഷ് പണ്ടം തുടങ്ങിയ വാങ്ങൽ സംബന്ധിച്ച് ഓർക്കാട്ടിക്കാരുടെ ഓർക്കാട്ടേരിക്കാരുടെ ചോദ്യത്തിന് അത് ശരൾ വിലക്കിയിട്ടില്ലെന്ന മറുപടി കൊടുക്കാൻ ജോയിൻറ്റ് സെക്രട്ടറിയെ അധികാരപ്പെടുത്തി അപ്പോൾ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി സ്ത്രീധനം ഹറാമല്ല എന്നാണ് ഈ ഒരു പണ്ടത്തെ സാഹചര്യത്തിൽ നൽകിയ ഫത്തുവയുടെ ബലത്തിലാണ് ഇന്നും പല ആളുകളും സ്ത്രീധനം ഹറാമല്ല സ്ത്രീധനം ഹറാമാണെന്ന് പറയാൻ തെളിവില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്ത വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇന്ന് പണ്ഡിതന്മാർ അതിപ്പോൾ സുന്നി പണ്ഡിതന്മാർ വരെ സ്ത്രീധനം ശരിയല്ല അത് സമൂഹം വർജിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ആ ഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീധനം സ്ത്രീധനം നൽകുന്നതിൻ്റെ ഫത്തുവ അതിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഫത്തുവ നൽകിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ദുരാ അതിൻ്റെ കെടുതികൾ സമൂഹത്തിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും സുന്നി പണ്ഡിതന്മാരും മുജാഹിദ് പണ്ഡിതന്മാരും ജമാഅത്ത് പണ്ഡിതന്മാരും ഒക്കെ ഏകകണ്ഠമായി പറയുന്നത് ഇത് ശരിയല്ല ഇതൊരു തെറ്റായ അനാചാരമാണ് എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പഴയകാലത്തെ ഫത്വയിൽ തൂങ്ങി നിന്നുകൊണ്ട് ഇത് ഹറാമല്ല എന്ന് പണ്ഡിതന്മാർ ഒരു കാരണവശാലും പറയാൻ പാടില്ല അത് ഹറാമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ന്യായം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ ഈ അടുത്ത് ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ച് നിങ്ങളെല്ലാവരും പത്രത്തിലും മറ്റും വായിച്ചിട്ടുണ്ടാവും സ്ത്രീധന സമ്പ്രദായം ഇസ്ലാമിന് അന്യം അതായത് ഇസ്ലാമിന് അന്യമായ ഒരു സമ്പ്രദായമാണ് സ്ത്രീധന സമ്പ്രദായം സാമ്പത്തിക നിബന്ധനകൾ വെച്ച് വിവാഹം ചെയ്യുക എന്നത് ഇസ്ലാമികമായി ശരിയല്ല ഇസ്ലാമിന് അന്യമായ ഒരു കാഴ്ചപ്പാടാണത് എന്ന് വളരെ ആദരിക്കപ്പെടുന്ന സുന്നി വിഭാഗത്തിൽ ആദരിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ വളരെ പരസ്യമായി തന്നെ പറയുകയുണ്ടായി പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ ഇതിലെ വളരെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും ആരാ ഇത് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും സമൂഹത്തെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതും ഞാൻ പറയുന്നു നമ്മുടെ മഹല്ലിലെ കാളിയാണ് നമ്മുടെ മഹല്ലിലെ ഹത്തീബന്മാരാണ് നമ്മുടെ മഹല്ലുകളിലെ ഉസ്താദുമാരാണ് കാരണം അവരാണ് ദൈനംദിനം നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുന്നത് അവരാണ് കല്യാണത്തിൽ പങ്കെടുക്കുന്നത് അവരാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവരാണ് മഹല്ലിൽ നിന്നുള്ള സാധനങ്ങളുമായിട്ട് വരുന്നത് അവരാണ് കല്യാണത്തിന് കാർമ്മികത്വം കൊടുക്കുന്നത് നമ്മൾ സാധാരണ പറയും കൈ കൈ കൊടുത്ത് പിന്നെ കല്യാണം നടത്തിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കല്യാ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ കല്യാണത്തിന് അങ്ങനെ ഒരു പ്രത്യേക കാതിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഉസ്താദോ പ്രത്യേകം വരേണ്ടതോ പക്ഷേ ഇന്ന് നമുക്ക് കല്യാണം ആദ്യം മഹലിൽ രജിസ്റ്റർ ചെയ്യണം പിന്നീട് ഗവൺമെൻറ് സംവിധാനങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തീർച്ചയായും മഹല്ലിൻ്റെ ഒരു സാന്നിധ്യവും മഹലിൻ്റെ രജിസ്റ്ററും ഒക്കെ അനിവാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും നാട്ടിലുള്ള കാളി അല്ലെങ്കിൽ നാട്ടിലുള്ള ഉസ്താദ് അവരുടെ സാന്നിധ്യവും അവരുടെ ഒരു ഇതൊക്കെ പൊതുവെ എല്ലാ മുസ്ലിം സമൂഹവും വിവാഹത്തോടനുബന്ധിച്ച് ചെയ്യാറുള്ളതാണ് അത് നിർബന്ധമല്ലെങ്കിലും അങ്ങനെ ഒരു സംഗതി അങ്ങനെ ഒരു ചടങ് ഇസ്ലാമിലില്ലെങ്കിലും അത് നടന്നു വരുന്നത് ഇത്തരം വേദികളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മഹല്ലുകൾ മഹല്ലിലെ കാലിമാർ മഹല്ലിലെ ഉസ്താദുമാർ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ ഈ വിഷയത്തിൽ സമൂഹത്തെ ഒരു ബോധവൽക്കരണം നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ പകരം എന്ത് ചെയ്യുന്നു പക പല പള്ളികളിലും ഈ സ്ത്രീധനം വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതം പള്ളിയിലേക്ക് വരെ വാങ്ങുന്ന അവസ്ഥ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ വിഹിതം പള്ളിയിലേക്ക് ഒരു വരുമാനമായി വാങ്ങുന്ന പള്ളികൾ മഹല്ലുകൾ വരെ ഉണ്ട് എന്നത് എന്തുമാത്രം സങ്കടകരമായ അവസ്ഥയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പിന്നീട് ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സ്ത്രീധനം വാങ്ങാൻ ന്യായമായിട്ട് വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമാണ് ചില പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ നൽകിയിട്ടുള്ള ചില പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അള്ളാഹു സുബഹാൻ ഹു കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് അതിന് നേർവിപരീതം ആ ആയത്ത് തന്നെ വെച്ചുകൊണ്ട് പറയുക സൂറത്തു നിസാവിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്രഹാൻഹുവത്താല കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ വിവാഹം സാധുവാകാൻ സ്ത്രീധനം കൊടുത്തേ മതിയാകൂ എന്നാണ് ഞാൻ പറയുക ഇസ്ലാമിലെ വിവാഹം സാധുവാകാൻ സ്ത്രീധനം കൊടുത്തേ മതിയാകൂ എന്താണ് സ്ത്രീധനം സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ധനം അതാണ് സ്ത്രീധനം അല്ലാതെ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നതല്ല ഇസ്ലാമിലെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ മഹറാണ് അപ്പം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്ത്രീക്ക് ധനം കൊടുക്കുക എന്നത് അങ്ങനെ ഒരു മഹർ കൊടുത്തെങ്കിൽ മാത്രമേ വിവാഹം സാധുവാവുകയുള്ളൂ ഇത് ഇസ്ലാമിലെ എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് അള്ളാഹു വ ഹു വത്താലുസുല സ്ത്രീകൾക്ക് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വ ആസ അ നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കണം സ്വതുഖാ അവരുടെ വിവാഹമൂല്യം നെഹ്ല പൂർണ്ണ തൃപ്തിയോടുകൂടി ഒരു നിർബന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി സ്ത്രീകൾക്ക് വിവാഹമൂല്യം നൽകണം ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന കൽപ്പനയാണ് ഓർഡറാണ് എന്നിട്ട് അള്ളാഹു സുബഹാനുഹുബത്തല പിന്നെ പറയാണ് ഫൈൻ ത്രിഹുനഫ്സൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ മഹറിൽ നിന്ന് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തരികയാണെങ്കിൽ ഫകുലൂഹു ഹനീ അ അത് നിങ്ങൾക്ക് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി അനുഭവിക്കാവുന്നതാണ് അഥവാ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് മഹറായിട്ട് പത്ത് പവൻ സ്വർണം നൽകി അത് അവളുടേതാണ് അവളുടെ സ്വത്താണ് പക്ഷെ നിങ്ങൾക്കൊരു സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ നിങ്ങളുടെ ഭാര്യ പറയുകയാണ് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതാ ഒരഞ്ച് പവൻ ഞാൻ തരാം ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി നിങ്ങളുടെ ഭാര്യ അഞ്ച് പവൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഫ ഇൻ ത്രിബിനലക്കും അൻഷെയ് ഇമിൻഹു നിങ്ങൾ കൊടുത്തിട്ടുള്ള മഹറിൽ നിന്ന് അവരിഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഫകുലൂഹു ഹനീ അം മരി ആ നിങ്ങൾക്കത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്വീകരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആദ്യ ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് സ്ത്രീകൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന മട്ടിൽ പറഞ്ഞ ഒരു ഒരു പ്രഭാഷണ ശകലം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗം ഫൈൻ ത്രിബുനലൊക്കും മിൻ ഷെയ്ൻ ആണ് അദ്ദേഹം പറയുന്നത് ശരിക്കും അൻ ഷെയ്യിൻ എന്നാണ് ഖുർആൻ ഉള്ളത് ഫൈൻ ത്രിബുനലൊക്കും മിൻ ഷെയ്യിൻ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് തന്നാൽ ഫ കുലൂഹു ഹനി അ മരി ആ അത് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം അനുഭവിക്കാം എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് ഖുർആാനിലെ ഈ ആയത്തിന് വെച്ച് എന്തൊരു ഉദ്ദേശത്തിനാണോ ഖുർആൻ ഈ ആയത്ത് പറഞ്ഞത് അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ആശയം പറഞ്ഞുകൊണ്ട് സ്ത്രീധനം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന മട്ടിൽ പ്രഭാഷ പറയുന്നതും സമൂഹത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതും ഗുരുതരമായ അക്ഷം തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതല്ല ഇനി മാത്രമല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദുമാരും നമ്മളുടെ പിന്നെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായ ആളുകളും സ്ത്രീധനം വാങ്ങുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല ന്യായങ്ങളും ഗവേഷണം ചെയ്ത് കണ്ടെത്തുകയാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത് ഖുർആൻ ഇങ്ങനെ വ്യക്തമായിട്ട് സ്ത്രീകൾ വല്ലതും മനസമ്മതത്തോടു കൂടി തന്നാൽ വാങ്ങാമെന്ന് പറഞ്ഞിരിക്കേ പിന്നെ നമ്മൾ അത് ഹറാമാണെന്ന് പറയുന്നതിന് എന്താണ് അടിസ്ഥാനം അങ്ങനെ പറയുന്നവർ ക്രിസ്ത്യാനികളെപ്പോലെ പുതിയ മതം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഏത് സ്ത്രീധന ഹറാമാണ് എന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളെപ്പോലെ പുതിയ മതമുണ്ടാക്കുന്ന ആളുകളാണ് എന്നിട്ട് ന്യായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് എൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയത് എൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാണ് കല്യാണം കഴിക്കാം പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ കൂടെ ഒരമ്പതാൾ വരും അവർക്ക് നിങ്ങൾ ബിരിയാണി വെച്ച് തരണം എന്നിട്ട് അദ്ദേഹം ചോദിക്കണം ഇത് ഹറാമാണോ അല്ല ഇതേപോലെയാണ് ഇപ്പോൾ അമ്പത് ബിരിയാണിക്കുള്ള പൈസ എന്ന് പറയുന്നത് ആ പൈസ പത്തോ പതിനായിരമോ രൂപ ആ രൂപ ഇയാൾ ബിരിയാണി ഒന്നും പറയുന്നില്ല പകരം ഓക്കെ ഞാൻ കല്യാണം കഴിക്കാം പക്ഷേ എനിക്ക് പതിനായിരം രൂപ തരണം എന്നീ വരൻ ഒരു നിബന്ധനയായി വെച്ചാൽ അതെങ്ങനെ ഹറാമാകും ഈ വരൻ കല്യാണത്തിൻ്റെ ദിവസം എൻ്റെ കൂടെ അമ്പതാളുണ്ടാവും നിങ്ങൾ ആ ആൾക്കും ബിരിയാണി തരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത് എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല പക്ഷെ കല്യാണത്തിന് ഞാൻ വരും പക്ഷേ എനിക്ക് പതിനായിരം രൂപ തരണം എന്ന് പറഞ്ഞാൽ അത് ഹറാമൊന്നും ആവുകയില്ല ഇങ്ങനെയൊക്കെയാണ് ഇത് ന്യായീകരിക്കുന്നത് പിന്നെ അദ്ദേഹം തന്നെ പിന്നീടത് തിരുത്തിയിട്ട് വെറുക്കപ്പെട്ടതാണ് ഈ ഇത്തരത്തിലുള്ള സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അങ്ങനെ മുമ്പ് പറഞ്ഞു പോയ അബദ്ധങ്ങൾ തിരുത്തുകയും സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യേണ്ടത് എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാദ് നാലാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം നിങ്ങൾ തൃപ്തിയോടുകൂടി കൊടുത്തേ മതിയാകൂ കൊടുക്കണം എന്ന് എന്നാഹു സുബാനഹുത്താല ആവശ്യപ്പെടുകയാണ് മറ്റൊരു ന്യായം അങ്ങനെ പല പല ഈ ഈ ഇതിൽ ഒരു തമാശയിൽ പിന്നെ ഒരു കാര്യം എൻ്റെ ഇടയിൽ പറയാം ഞങ്ങളുടെ ഉസ്താദ് ബഹുമാന്യനായ മുഹമ്മദ് മൗലവി അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്തും അറുഹമ്മത്തും നൽകി അനുഗ്രഹകുമാറാകട്ടെ അദ്ദേഹം പറയുന്ന തമ രസകരമായൊരു തമാശ ഉണ്ട് ഒരിക്കൽ ഒരു മുസ്ലിയാർ അദ്ദേഹം ഈ മില്ലില് ഈ ചക്ക് ആട്ടുന്ന എണ്ണയാട്ടുന്ന ഈ മില്ലിൽ വന്നു അവിടെ ഒരു ഭാഗത്ത് അരി പൊടിപ്പിക്കുന്ന മെഷീനുമുണ്ട് ഒരു ഭാഗത്ത് ഈ ആട്ടുന്ന ചക്ക് ഇങ്ങനെ ആ ചക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഈ ഈ കാള ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുക ചെയ്യുക അപ്പോഴാണ് കൊപ്ര അതിലിട്ടിട്ടുള്ള ആ ചക്ക് ആട്ടിയിട്ട് എണ്ണ വരിക അപ്പോൾ ഇദ്ദേഹം അപ്പുറത്ത് ഈ പണിയെടുക്കും ഈ പിന്നെ പൊടി അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെ പൊടിപ്പിക്കാനുള്ള ആ മെഷീൻ്റെ അവിടെ പണിയെടുക്കും ഇവിടെ ഈ കാള ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ ഇത് ചക്ക ആട്ടും ചെയ്യും സ്വാഭാവികമായും അദ്ദേഹത്തിന് രണ്ടും കൂടി ഒരേ സമയം ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്തു ഈ കാള ഇങ്ങനെ കാളിങ്ങനെ നടക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കാളയുടെ കഴുത്തിൽ ഒരു മണി കെട്ടി കാളയുടെ കഴുത്തില്ല അപ്പോൾ കാള ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണി ഇങ്ങനെ കിലങ്ങും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഈ ചക്ക ഇങ്ങനെ തിരിയുന്നുണ്ട് എന്ന് കാള നിന്ന് കഴിഞ്ഞാൽ അഥവാ മണിനാഥം നിൽക്കും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും കാള നിന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് കാളയെ ഒന്നുകൂടെ തെളിക്കും അപ്പോൾ വീണ്ടും അത് നടക്കാൻ തുടങ്ങും ഈ മില്ലിൽ വന്ന ഈ ഉസ്താദ് അല്ലെങ്കിൽ മുസ്ലിയർ ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾ എന്ത് വിഡിത്തായി ചെയ്യുന്നത് കാള ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ തല ആട്ടിയാൽ നിങ്ങൾ വിചാരിക്കും കാള ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അതിന് എൻ്റെ കാള കിതാബ് ഓതിയിട്ടില്ലല്ലോ എന്നാണ് ഇത് തമാശക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിതാബ് ഓതിയാൽ ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള പിന്നെ ഫത്തുവകളും നേടിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഉസ്താദ് തമാശയിൽ പറഞ്ഞതാണ് ഇവിടെ ചേർത്ത് വെക്കാവുന്ന ഒരു തമാശയായിട്ട് എനിക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദീകരണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള ന്യായങ്ങളാണ് സമൂഹത്തിലെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ദുരാചാരത്തിന് ന്യായം ചമക്കുന്നത് എന്ന് തോന്നിപ്പോവും ഒരു 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 പണ്ഡിതൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഇത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ചില ആളുകൾ ഇതിന് ന്യായം പറയുന്നത് വഫീ അംവാലിഹിം വൽ ലിസായി ഇനി വരൻ്റെ ഭാഗത്തു നിന്ന് അതായത് പുതിയാപ്പ്ളയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പൈസ ചോദിച്ചു അല്ലെങ്കിൽ പണ്ടം ചോദിച്ചു ആഭരണം ചോദിച്ചു അതൊന്നും ഒരു തെറ്റായിട്ട് നമ്മൾ കാണേണ്ടതില്ല കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ചോദിക്കുന്നവനും പാവപ്പെട്ടവനും അവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ചോദിക്കുന്ന ആൾക്ക് കൊടുക്കണം എന്നാണല്ലോ ഖുറാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ മണവാട്ടിയുടെ പുതിയ പെണ്ണിൻ്റെ വധുവിൻ്റെ ഉപ്പയുടെ സ്വത്തിൽ ഈ ചോദിച്ചു വരുന്ന വരന് അവകാശമുണ്ട് എന്നല്ലേ കുറാൻ പറഞ്ഞിട്ടുള്ളത് ന്യായം പോണ പോക്കെന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയൊക്കെ നമ്മളുടെ ഇന്ന് നിലവിലുള്ള ഈ സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തെ ന്യായീകരിക്കാനും അതിനെ ന്യായം ചമക്കാനും ഒക്കെ ശ്രമിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് അതാണ് ഞാൻ പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും നമുക്കറിയാം എന്താണ് സമൂഹത്തിൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇത് ഒരു ഒരു പെൺകുട്ടിയുടെ പിതാവ് മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റിൻ്റെ അല്ല ഒരു പിതാവിൻ്റെ സങ്കടം രണ്ടോ മൂന്നോ ലക്കം മുമ്പുള്ള പ്രബോധനത്തിൽ സോറി ആരാമത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട് ഒരു ഒരു സങ്കടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും മകളും മകളുടെ ഭർത്താവും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം അവരെ നോക്കി പറഞ്ഞു എൻ്റെ വീടാണാ വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എൻ്റെ വീടാണാ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട് പണയപ്പെടുത്തി വീട് വിറ്റ് അദ്ദേഹം പിന്നെ വാടക വീട്ടിൽ താമസിച്ചിട്ട് മകളെ കെട്ടിച്ചതാണ് ഇങ്ങനെ ഇതിനാണ് ഇപ്പോൾ മകൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത് സ്ത്രീധനം കൊണ്ട് കണ്ണീര് കുടിക്കുന്ന സ്ത്രീധനം കൊണ്ട് തൊലഞ്ഞുപോയ സ്ത്രീധനം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീര് കാണാതെ ഇത്തരത്തിലുള്ള മോശമായ ന്യായങ്ങൾ ചമക്കുന്നത് വളരെ വളരെ സങ്കടകരമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മഹറാണ് അഥവാ സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ധനമാണ് അത് വിവാഹത്തിൻ്റെ നിർബന്ധമാണ് മഹർ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് വിവാഹം സാധുവാവുകയില്ല അപ്പോൾ ഇസ്ലാമിക ശരീരത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ വിവാഹത്തിൻ്റെ മുന്നോടിയായി വരൻ വധുവിന് നൽകുന്ന മൂല്യമുള്ള കാര്യമാണ് ദ്രവ്യമാണ് മഹർ എന്ന് പറയുന്നത് അതാണ് അള്ളാഹു സുബ്രഹാന ഹു ഇവിടെ വ്യക്തമായും സൂചിപ്പിച്ചത് വാത്തുനിസ സ്വദു ഹിന്നെഹ്ല സ്വദുഖത്ത് എന്ന് പറഞ്ഞാൽ ഈ വിവാഹമൂല്യം സ്വദാഖ് എന്ന് പറയും അതിന് സ്വദാഖ് എന്നും പറയും ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള സ്വത്താണ് ഇനി നമ്മൾ പറയുന്ന പ്രത്യേകം മനസ്സിലാക്കണം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള സ്വത്താണ് ആ സ്വത്ത് അവളുടേതാണ് അതല്ലാതെ ഇത് കൊടുത്ത ഭർത്താവിന് പിന്നെ അതിൽ യാതൊരു അധികാരവും അവകാശവും ഇല്ല എന്നർത്ഥം ചില ആളുകളൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പടച്ചവനെ പറ്റിക്കുകയാണ് അപ്പോൾ അവർ ഒരു ഒരു അമ്പത് പവൻ സ്ത്രീധനമായിട്ട് പറയും എന്നിട്ട് ആ അമ്പത് പവനിൽ നിന്ന് ഒരു പത്ത് പവൻ മഹറായിട്ടും പറയും സ്ത്രീധനം അമ്പത് പവൻ വാങ്ങും എന്നിട്ടൊരു പത്ത് പവൻ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് ഇതൊക്കെയും ഇയാളുടെ സമ്പത്താണ് എന്ന് മട്ടിൽ കൈകാര്യം ചെയ്യാം മഹർ കൊടുത്തതാണെങ്കിലും പത്ത് പവനാണ് മഹർ കൊടുത്തതാണെങ്കിലും അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെതാണ് ആ സ്വത്ത് അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിൽ എവിടെയാടി ആ മാല അത് കൊണ്ടാൽ ഞാൻ പോയി പണയം വെക്കട്ടെ എവിടെയാടി ഞാൻ തന്ന ആ പത്ത് പവൻ മാല അതെനിക്ക് തിരിച്ചു തരണം എനിക്കതിന് വളരെ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അത് പോയി വിൽക്കട്ടെ ഇങ്ങനെയൊക്കെ ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായി അയാൾ ചെയ്യുന്നത് തെറ്റാണ് അത് അയാളുടെ അവകാശമല്ല അത് സ്ത്രീയുടെ സ്വത്താണ് ഈ രൂപത്തിൽ കൊടുത്തിട്ടുള്ള ഈ മഹർ എന്ന് പറയുന്നത് സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീയുടെ സ്വത്താണ് സ്ത്രീയുടെ സമ്പത്താണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ പുരുഷൻ അവളെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ പുരുഷൻ അവളെ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ പോലും ഈ കൊടുത്ത മഹറിൽ നിന്ന് ഒരു ചെല്ലിക്കാശു പോലും സ്വീകരിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനഹുത്താല വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ സൂറത്തുൽ ബക്റ പഠിച്ചപ്പോൾ ആ കാര്യം വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്തായിരുന്നാലും സ്ത്രീക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീക്ക് കൊടുക്കുന്ന വിവാഹ മൂല്യമാണ് മഹർ അത് സ്ത്രീയുടെ സ്വത്താണ് അത് പുരുഷന് പിടിച്ചു വാങ്ങാനോ അത് എൻ്റെതാണെന്ന മട്ടിൽ ഉപയോഗിക്കാനോ അധികാരമില്ല അഥവാ ഈ സ്ത്രീയെ ഒഴിവാക്കുകയാണെങ്കിൽ പോലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നത് ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമമാണ് ഇനി ശരീരത്ത് പറഞ്ഞിട്ടുള്ള ഈ മഹറിന് നേർവിപരീതമാണ് സ്ത്രീധനം എന്താ പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീക്ക് അങ്ങോട്ട് കാശ് കൊടുക്കണം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീക്ക് അങ്ങോട്ട് മൂല്യമുള്ള എന്തെങ്കിലും കൊടുക്കണം എന്നിട്ട് അവളെ നിങ്ങളുടെ വധുവായി വരവേൽക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം ഇതിന് നേരെ വിപരീതമാണ് നീ എൻ്റെ വധുവാകണമെങ്കിൽ എൻ്റെ ഭാര്യയായി ജീവിക്കണമെങ്കിൽ നീ എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം നീയോ നിൻ്റെ പിതാവോ ഒന്നുകിൽ നൂറ് പവൻ തരണം പത്ത് ലക്ഷം തരണം അല്ലെങ്കിൽ രണ്ട് ഏക്കർ തരണം എന്തൊക്കെയാണോ നിബന്ധന വെക്കുന്നത് നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കണമെങ്കിൽ നീ എനിക്ക് പൈസ തരണം അല്ലെങ്കിൽ നിൻ്റെ പിതാവ് എനിക്ക് പൈസ തരണം എന്ന് പറയുന്നതാണ് സ്ത്രീധനം ഇത് ഇസ്ലാം പഠിപ്പിച്ച മഹറിൻ്റെ വളരെ നേർവിപരീതമാണ് പിന്നെ ചില ആളുകൾ ന്യായമായി പറയാറുണ്ട് നബിസുല്ലാഹു അലൈഹി വസല്ലം നബിസ് അല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയെ അലീറലി അള്ളാഹു വൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടല്ലോ എന്തൊക്കെ ന്യായങ്ങളാണ് അതായത് സ്ത്രീധനം വാങ്ങാൻ നെബുസല്ലാഹു അലൈഹി വസല്ലമയെ വരെ കൂട്ടുപിടിക്കുകയാണ് ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അലൈഹി അലൈവല്ലക്ക് ഫാത്തിമ എന്ന് പറയുന്ന മകൾ മാത്രമൊന്നും അല്ല നബിസ് അല്ലാ വല്ലാമക്ക് വേറെയും പെൺമക്കൾ ഉണ്ടായിരുന്നു പെൺമക്കളുണ്ടായിരുന്നു നെബിസല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ച ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു അനഹു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ദുനൂറൈൻ ഇരട്ട പ്രകാശമുള്ളവൻ എന്ന ഒരു ഇരട്ട നാമം തന്നെയുണ്ട് അവിടെ ഒന്നും നബി അല്ലാഹു അലൈഹി വസ്ല്ലം അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ഒരു സംവിധാനവും ചെയ്തിട്ടില്ല പിന്നെ അലി അള്ളാഹു അനഹുവിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അലിറലി അള്ളാഹു നബി നബിസ്ഹു അലൈഹി വസല്ലമ്മയുടെ വീട്ടിൽ വളർന്ന കുട്ടിയാണ് നബി അള്ളാ അലൈഹി വല്ലമയുടെ കൂടെയായിരുന്നു അലി ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രയാസം കാരണം അലിയുബ് അബി താലിബുർ അലി അള്ളാഹു അൻഹു നബിസ്ാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെയാണ് വളർ നബിയുടെ വീട്ടിലാണ് വളർന്നിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ നബി അദ്ദേഹം സാധുവുമായിരുന്നു അതായത് സാമ്പത്തികമായി യാതൊരു വകുപ്പുമില്ലാത്ത ആളായിരുന്നു അത്യധികം പ്രയാസമനുഭവിക്കുന്ന ആളായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നബി നെബിസല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഒരു വിരിപ്പ് കൊടുത്തു ഒരു തോൽപാത്രം കൊടുത്തു ഒരു പുല്ല് നിറച്ച തലയിണയും കൊടുത്തു ആകെപ്പോൾ കൊടുത്തിട്ടുള്ളത് അതായത് കല്യാണ സമയത്ത് അലി റലി അള്ളാഹുൻഹു അതുവരെ നബിയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് വേറെ താമസിക്കാൻ ഒരു ഭാര്യയും ഭർത്താവു ആണല്ലോ അവരെ വേറെ താമസിക്കുക അത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാണ് ഭാര്യയും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സന്തോഷകരമായും സമാധാനപരമായും ഒക്കെ താമസിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ വീട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കണ്ടറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കണം <Nimishalala> अधिन्दे अधिन्दे वे वे ം അള്ളു അലി സ്വലം അതാണ് ചെയ്തത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ചെറിയ കൊച്ചു വീട് അതിൻ്റെ ഒരു അതിനു വേണ്ടിയിട്ട് ഒരു അവിടെയുള്ള ഒരു തോൽപാത്രം അവിടേക്ക് വേണ്ട ഒരു വിരിപ്പ് ഒരു തലയണ ഇതാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ വേറെ ചില റിപ്പോർട്ടിൽ ഒരു മൺപാത്രവും ഒരു കലവും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും ഇതെന്താണ് ഇത് സ്ത്രീധനം വാങ്ങുന്നതിന് തെളിവായിട്ട് എന്തായിരുന്നാലും ഇത് എടുക്കാൻ പറ്റില്ല കാരണം നംസൽ അള്ളാഹു വേറെ ഇപ്പുറത്ത് വേറെ മക്കളെ ഒന്നും വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ കൊടുത്തിട്ടില്ല ഇത് നബിയുടെ കുടുംബത്തിൽ നബിയുടെ ഒപ്പം വളർന്ന നബിയുടെ ഒരു മകനെപ്പോലെ വളർന്ന അലിറല്ലുല്ലാഹുനും ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നബി നെബി അലിറല്ലുല്ലാഹുനും വേറെ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങേറ്റം ദരിദ്രനായിരുന്നു അവിടെ അതിനു വേണ്ടി ഒരുക്കം കൊടുക്കുന്ന ഇരുന്ന് ഇതിനാരും സ്ത്രീധനം എന്ന് പറയില്ല ഇപ്പോഴും തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ യോഗ്യനായി വന്ന ഒരാൾ വളരെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്ത് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഈ വധുവിൻ്റെ പിതാവ് ഒരുക്കി കൊടുക്കുന്നത് തെറ്റല്ല അതിന് സ്ത്രീധനം എന്ന് പറയില്ല നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീധന നിരോധന നിയമത്തിൽ പോലും അതിന് എക്സംഷൻ ഉണ്ട് അതല്ലല്ലോ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ജീവിക്കാൻ കഴിയുന്ന ആൾ ഇയാളുടെ കല്യാണവും ഇയാളുടെ കല്യാണത്തിൻ്റെ ചിലവും ഇയാൾക്ക് പിന്നീട് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ ആവശ്യമായ പൈസ ഭാര്യ വീട്ടുകാർ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങലാണ് ചില ആളോട് എന്താണ്പത്തെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം അതിന് അവളുടെ സ്ത്രീധനം കിട്ടിയിട്ട് വേണം എന്നൊക്കെ പറയുന്നതാണ് സ്ത്രീധനം അതാണ് തെറ്റ് അതാണ് ദുരാചാരം അതാണ് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അതല്ലാതെ ഒരു പിതാവ് തൻ്റെ മരുമകന് സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിന് സഹായിക്കുന്നതിന് സ്ത്രീധനം എന്ന് പറയുകയില്ല അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് സ്ത്രീധനത്തെ ന്യായീകരിക്കാൻ ഒരു ന്യായവുമില്ല എന്നർത്ഥം ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഗതികൾ ചില ചരിത്രത്തിലെ ചില സംഗതികൾ കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലത്ത് ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ റസൂല്ലാഹി സാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി നിൻ്റെ അടുത്ത് എന്താണ് കൊടുക്കാനുള്ളത് എന്നാണ് ഇന്നത്തെ ഈ സ്ത്രീധനം ഹലാലാണെങ്കിൽ നബിക്ക് പറയാം ആ ഓക്കെ നീ കല്യാണം കഴിച്ചു അവളുടെ എന്തെങ്കിലും വാങ്ങിക്കോ എന്നല്ലേ പറയേണ്ടത് പക്ഷേ നബിസല്ലാഹു അല ഈ വസല്ലം താങ്കളുടെ പക്കൽ മഹറായിട്ട് കൊടുക്കാൻ എന്താണ് ഉള്ളത് എന്നാ ചോദിച്ചത് ആഴിന്തക്ക മീൻഷെയ് നിൻ്റെ അടുത്ത് ഉള്ളത് നിൻ്റെ അടുത്ത് വല്ലതുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താന്ന് വരുമോ മിൻ മീൻഷെയ് റസൂലെ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാവാണെന്ന് വ്യക്തമായിട്ടോ അദ്ദേഹം ദരിദ്രനാണ് മാിന്തി മീശൈ എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ റസൂൽ പിന്നെയും ചോദിക്കാൻ വലാ ഹാത്തമും ഹദീദ് നിൻ്റെ അടുത്തൊരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും എടുക്കാനില്ലേ ഒരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും നിൻ്റെ അടുത്ത് എടുക്കാനില്ലേ അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ശ്രദ്ധിക്കണം കാല വലാ ഹദീദ് നബിയെ എൻ്റെ അടുത്ത് ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും എടുക്കാനില്ല അത്രയും ദരിദ്രനും അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആളുമായിരുന്നു അയാളോട് പോലും എന്നാൽ പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് വല്ലതും വാങ്ങിക്കുക എന്നല്ല നബിസ് അല്ലാസ്സല്ലാം പറഞ്ഞത് പിന്നെയോ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു പുതപ്പുണ്ട് ആ പുതപ്പ് ഞാനതിന് പകുതി അവൾക്ക് കൊടുക്കാം പകുതി ഞാൻ എടുക്കാം എന്നാണ് അപ്പം നബിസ് അല്ലാസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിനക്ക് ഖുർആാന് മനപ്പാടമായിട്ട് വല്ലതും അറിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഖുർആാൻ എനിക്കറിയാം അപ്പോൾ ഇസ്ഹബ് ഫക്കത്വ് തുമാക്കമിനൽ ഖുർആാൻ വേറെ ഒന്നുമില്ല ഹേളയിൽ അപ്പോൾ ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക അതൊരു ഒരു അധ്യാപനാണല്ലോ അതൊരു തൊഴിലാണല്ലോ അതൊരു ഒരു ഒരു മൂല്യമുള്ള സംഗതിയാണല്ലോ അത് നീ പഠിപ്പിച്ചു കൊടുക്കും എന്ന വ്യവസ്ഥയിൽ അത് മഹറായി വെച്ചുകൊണ്ട് ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് റസൂർ പറഞ്ഞു പ്രത്യേകം മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ റസൂലിൻ്റെ അടുത്തേക്ക് വന്ന ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരിക്കൽ റസൂല് ഒരു ഒരു സഹാബിയോട് ചോദിച്ചു നീ എന്താ കല്യാണം കഴിക്കാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കല്യാണം കഴിക്കാൻ പൈസ ഇല്ല എന്നായിരുന്നു പിന്നെയും നബി സല്ല അലിസ്വല്ലം കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി കല്യാണം കഴിക്കാൻ പൈസ ഇല്ല എന്നാണ് അതായത് കല്യാണം ദരിദ്രനായതുകൊണ്ട് പൈസ മഹർ കൊടുക്കാൻ പൈസ ഇല്ലാത്തത് ഞാൻ കല്യാണം കഴിക്കാത്തതെന്ന് നബിയേൻ ഒരിക്കലല്ല രണ്ട് തവണ മൂന്ന് തവണ ഈ സഹാബി നബിയോട് പറഞ്ഞു അപ്പോൾ നബിസ്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സഹാബിമാരോടൊക്കെ പിരിവിട്ടിട്ട് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഇത് ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് അവരെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് മഹറാണ് അത് കൊടുക്കേണ്ട ബാധ്യത പുരുഷൻ്റേതാണ് അവൻ പാവപ്പെട്ടവനാണെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് അവൻ ഇളവില്ല എന്നാണ് ഇതൊക്കെ ഉജൂറഹുന്ന ബിൽ മാറൂഫ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ ഈ വിഷയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീധനം എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ കല്യാണത്തിന് നിബന്ധനയായി എനിക്ക് പത്ത് പവൻ സ്വർണം വേണം ഇരുപത്തഞ്ച് ലക്ഷം വേണം എനിക്ക് പതിനായിരം രൂപ വേണം അഞ്ച് പവൻ സ്വർണം വേണം എന്നാലേ ഞാൻ ഈ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് നിബന്ധന വെച്ച് നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമികമായി ഹറാമാകും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഒരു ഇടമില്ലാത്ത വിധം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്യായമായി

നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ ആ കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താം കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് ഭക്ഷിക്കാം അതല്ലാതെ മറ്റവൻ്റെ പൈസ അന്യായമായി നിങ്ങൾ വേടിക്കരുത് വാങ്ങരുത് തിന്നരുത് അള്ളാഹുവിൻ്റെ നിയമമാണ് അപ്പോൾ ഈ ഈ പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്ന് പൈസ ചോദിച്ചു വാങ്ങുന്നതിന് എന്ത് ന്യായം എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൈസ നിങ്ങൾക്ക് എങ്ങനെ ഹലാലാകും കല്യാണം കഴിക്കാൻ പൈസ വാങ്ങാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയാത്ത അന്യായമായൊരു പൈസ നിങ്ങളുടെ ഭാര്യയുടെ കുടുംബത്തോട് നിങ്ങൾ ചോദിച്ച് എണ്ണി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അന്യായമായ പൈസ നിങ്ങൾ തിന്നരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ ആ കാറ്റഗറിയിൽ തന്നെ വരും പിന്നെ ഈ സൂറത്തുൽ ബക്ര നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത് വല തൂക്കുലു അംവാല ബിൽ ബാത്തിൽ നിങ്ങളുടെ ധനം നിങ്ങൾ അന്യോന്യം പരസ്പരം അധീനപ്പെടുത്തി അന്യായമായി തിന്നരുത് ഇത് ഇത് ഇതിൽ ഇതിന് പിന്നെയും ആ മറ്റേ ന്യായം പറയരുത് ഏത് ഇത് പിന്നെ ഭാര്യയുടെ വീട്ടുകാരെനിക്ക് സമ്മതത്തോടു കൂടി തൃപ്തിയോടുകൂടി തന്നതാണ് എന്ന് അതിന് അതിൻ്റെ പേര് സ്ത്രീധനമല്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നിർബന്ധപൂർവം വിവാഹത്തിൻ്റെ ഒരു നിബന്ധനയായി വെച്ചുകൊണ്ട് വാങ്ങുന്ന പൈസയാണ് സ്ത്രീധനം അത് വാങ്ങാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും നിങ്ങൾക്ക് അവകാശമല്ലാത്ത പൈസ നിങ്ങൾ വാങ്ങി തിന്നാൽ നിങ്ങൾക്ക് അനർഹമായി അന്യായമായി നിങ്ങൾ മറ്റുള്ളവരുടെ സ്വത്ത് വാങ്ങി തിന്നരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആ കാര്യത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് അപ്പം അന്യൻ്റെ പൈസ അന്യായമായി തിന്നരുത് തിന്നുന്നത് ഹറാമാണ് ഇസ്ലാമിൽ ഇത് സ്ത്രീധനം എന്ന് പറയുന്നത് നിങ്ങൾ കണക്ക് പറഞ്ഞ് ഭാര്യ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അന്യായമായ ധനമാണ് അതിൽ ഒരു ഫിൽസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായും ചില ആളുകളെ എന്നോട് തന്നെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അന്ന് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇസ്ലാമിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായ മനസ്സിലായി ഞാൻ ആ ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അത്തരക്കാരോട് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ മാന്യമായ കാര്യം നിങ്ങൾ ആ വാങ്ങിയിട്ടുള്ളത് എന്താണോ അത് തിരിച്ചു കൊടുക്കുക നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ പിതാവ് കടം വാങ്ങിയിട്ടായിരിക്കും തന്നിട്ടുണ്ടാകുക അത് നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം അതാണ് എന്ന് അത്തരത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ആ തെറ്റ് തിരുത്താനുള്ള അതിൻ്റെ ഒരു പശ്ചാത്താപത്തിൻ്റെ പ്രഥമ നടപടി എന്ന് പറയുന്നത് ആ പാവത്തിന് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരി അപ്പോൾ ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാമുൻ റസൂൽലായ്സ്ഹ് അലൈവിം പഠിപ്പിച്ചിട്ടുള്ള ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസില് കാണാം അബൂഹുറലി അള്ളഹുൻഹുവിൽ നിന്ന് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ ഹറാമായ കാര്യങ്ങൾ ദമുഹു വമാലുഹു വഴുഹു അവൻ്റെ രക്തം അവൻ്റെ സമ്പത്ത് അവൻ്റെ അഭിമാനം അപ്പോൾ അവൻ്റെ സമ്പത്ത് അന്യായമായി വാങ്ങാൻ ഇവൻ അവകാശമല്ല അവൻ്റെ രക്തം ചിന്താൻ അവകാശമല്ല അവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ അവകാശമല്ല അങ്ങനെ വല്ലവരും ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണ് തെറ്റാണ് പാടില്ലാത്തതാണ് ആരാ പറയുന്നത് റസൂൽ അള്ളഹി അലൈവി അപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെടാത്തൊരു പൈസ നിങ്ങൾക്ക് വാങ്ങാൻ പാടില്ലാത്തൊരു പൈസ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് മാത്രമല്ല ഒരു ഒരു മുസ്ലിമായ ഒരാളുടെ ധനം അയാളുടെ തൃപ്തിയില്ലാതെ വാങ്ങിയാൽ അത് ഹലാലാവില്ല ഹലാലാവില്ല എന്ന് കൃത്യമായി റസൂൽ അള്ളഹിസ് ഹലാലാവില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഒരു സംശയവും വേണ്ട അതേമിൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ കൊടുക്കുന്നതല്ലാതെ മറ്റൊരാളുടെ ധനം ഹലാലാവുകയില്ല ലായു ലായു എന്നാണ് റസൂൽ അള്ളഹിസ് അലൈസ് പറഞ്ഞിട്ടുള്ളത് അബു യോല റിപ്പോർട്ട് ചെയ്തത് വസഹുൽ അൽബാനി അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ് നിങ്ങൾ ഒരാൾ തൃപ്തിയോടുകൂടിയല്ലാതെ നിങ്ങൾക്ക് തരുന്ന ധനം അത് നിങ്ങൾക്ക് ഹലാലാവില്ല എന്നാണ് റസൂല് പറഞ്ഞത് ഹലാലാവില്ലായെന്ന് പറഞ്ഞ എന്താർത്ഥം ഹറാമാണെന്നല്ലേ നിങ്ങൾക്കത് വാങ്ങാൻ പാടില്ല ഇനി നമുക്ക് നമുക്കെന്തിനാണ് സംശയം സ്ത്രീധനം ഹറാമാണ് എന്നതിന് പിന്നെ ഒരു സംശയത്തിനും അവകാശമില്ല അള്ളാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മനസംതൃപ്തിയോടുകൂടിയല്ലാതെ ഒരാൾ നിങ്ങൾക്ക് തരുന്ന ധനം സ്വീകരിക്കുന്നത് ഹലാലാവില്ല അപ്പോൾ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയുടെ പിതാവ് എനിക്ക് തൃപ്തിയോടുകൂടി തന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വേറൊരു കാര്യം ചോദിക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇപ്പോൾ നമ്മളുടെയൊക്കെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലാവട്ടെ പഞ്ചായത്തിലാകട്ടെ അവിടെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടെ ഒരു അഞ്ഞൂറ് റുപ്യ കൈമടക്ക് കൊടുക്കേണ്ടി വരും ഇതിന് കൈക്കൂലി എന്നാ പറയുക കൈക്കൂലി ഹലാലാണോ ഹറാമാണോ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് കൈക്കൂലി ഹറാമാണ് എന്നുള്ളത് ഞാനിതുവരെ ഞാൻ അതിന് വല്ല ഫത്തുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എൻ്റെ പെട്ടിട്ടില്ല പൊതുവേ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഒരുപോലെ പറയുന്നത് കൈക്കൂലി വാങ്ങുക എന്നത് ഹറാമാണ് അത് ഒരാൾക്ക് അവ അപ്പോൾ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ കൈക്കൂലി വാങ്ങിയാൽ അവൻ വാങ്ങുന്നത് അന്യായമായ പൈസയാണ് വേറൊരാളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ ഇയാൾ വാങ്ങിയിട്ട് അന്യായമായിട്ടാണ് ഇയാൾ അത് തിന്നുന്നത് അതിൽ ഹയർ ഉണ്ടാവില്ല ഹറാമായ കാര്യമാണ് അയാൾ ചെയ്യുന്നത് ഇതിൽ ഞാൻ ഇതുവരെ അഭിപ്രായ വ്യത്യാസം കേട്ടിട്ടില്ല അപ്പോൾ ഇയാൾ പറയാണ് ഏത് ഈ കൈക്കൂലി വാങ്ങുന്ന ആൾ പറയാണ് അത് ഞാൻ ആ പേപ്പർ ശരിയാക്കി കൊടുത്തതിന് അദ്ദേഹം മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് എനിക്ക് തന്നതല്ലേ അതെങ്ങനെ ഹറാമാകുക എന്ന് ചോദിച്ചാൽ നമ്മളെന്താ നമ്മൾ അയാൾക്കൊരു ചെറിയ അങ്ങ് സമ്മാനിക്കും ഓ വല്ലാത്തൊരു ന്യായം എന്ന് പറയും ഇതേ ന്യായമാണ് സ്ത്രീധനം വാങ്ങുന്ന ആൾ പറയാണ് ഈ പെണ്ണിൻ്റെ ഉപ്പ ഞാനിപ്പോൾ പത്ത് ലക്ഷം ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് തന്നു തന്നത് മൂപ്പർ മനസംതൃപ്തിയോടുകൂടി തന്നതാണ് അതുകൊണ്ടൊരു ഗിഫ്റ്റായിട്ടേ അത് പരിഗണിക്കേണ്ടതുള്ളൂ അതിലെവിടെ ഹറാമെന്ന് ചോദിക്കുന്നത് ഈ കൈക്കൂലി വാങ്ങുന്ന ആൾ ഞാൻ അയാളോട് ഈ പേപ്പർ ശരിയാക്കാൻ ഒരു അഞ്ഞൂറ് റുപ്യ ചോദിച്ചു അയാൾ എനിക്ക് തന്നു അയാൾ മനസംതൃപ്തിയോടുകൂടി എനിക്ക് തന്നതാണ് എന്ന് പറയുന്ന ന്യായം പോലെയുള്ള ഒരു കുരുട്ടു ന്യായം മാത്രമേ അതുള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടമ്പുഴ ഭാവ മുസ്ലിയാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായും ഇത് കള്ളത്തരമാണ് അപഹരണമാണ് മോഷണമാണ് അപഹരണം ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാം ഇന്ന് ഇന്ന് സ ഇന്ന് സമുദായത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു തലവേദനയായി തീർന്നിട്ടുള്ള അഭിഷപ്തമായ സ്ത്രീധന ദുരാചാരത്തെ ഇതിനോട് താരതമ്യം ചെയ്യാവതല്ല അത് അപഹരണമാണ് അപഹരണം നിഷിദ്ധമാണ് കളവാണെന്ന് വേറൊരാളുടെ പൈസ കട്ടെടുക്കലാണ് ഞാൻ പറയുന്നതല്ല കോടമ്പുഴ ഭാവമുസ്ലിയാർ സ്ത്രീധനത്തിന് തക്കാത്തുണ്ടോ അതിൽ അദ്ദേഹം അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അതിൻ്റെ പേജ് അറുന്നൂറ്റി ഏഴ് അറുന്നൂറ്റി എട്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം അതായത് നിങ്ങൾ ഇന്ന് നിലനിൽ നാട്ടിൽ നിലവിലുള്ള സ്ത്രീധനത്തിൻ്റെ ഈ ദുരാചാരം ഈ ഹിബ ഹിബത്ത് അല്ലെങ്കിൽ ദാനം അല്ലെങ്കിൽ സമ്മാനം ഗിഫ്റ്റ് ഇതൊന്നും ആയിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല സ്ത്രീധനം എന്ന് പറയുന്നത് അപഹരണമാണ് കുറച്ചുകൂടി മാന്യമായ ഭാഷയാണ് അദ്ദേഹം പ്രയോഗിച്ചുള്ളത് ഞാൻ പറയണത് അത് കളവാണ് മോഷണമാണ് കളവ് നിഷിദ്ധമാണ് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോൾ ഇതിന് എന്തായിരുന്നാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നീടുള്ള ചില ചില പ്രശ്നങ്ങൾ തന്നെ എൻ്റെ മുമ്പിലൊക്കെ ചില ആളുകൾ വന്ന് ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ അതായത് പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ പെണ്ണിന് ഒരു ഉദാഹരണത്തിന് ഒരു വീട്ടിൽ മൂന്നാണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ഉണ്ട് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിയുണ്ട് ഈ രണ്ട് സഹോദരിമാരെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഒരമ്പത് പവൻ സ്വർണം ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അമ്പത് പവൻ സ്വർണം ഈ പെൺകുട്ടിക്ക് കൊടുത്തത് ഇവർ പിന്നീട് ഈ ഉപ്പ മരണപ്പെടുമ്പോൾ അനന്തരാവകാശ സ്വത്തിൽ അത് കട്ട് ചെയ്യുക ഏത് നിനക്ക് അമ്പത് പവൻ പണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്പത് പവൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിന് എത്ര ലക്ഷമാണോ വരുന്നത് അത് കുറച്ചിട്ടേ നിനക്ക് ഇനി അനന്തരാവകാശം എന്ന് പറയാം വളരെ തെറ്റാണ് ഈ പറയുന്നത് അങ്ങനെ ഈ പറയപ്പെട്ട സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റ് നീ ഇദ്ദേഹം കണ്ടറിഞ്ഞ് പിന്നെ കൊടുത്തതാണെങ്കിൽ അത് അനന്തരാവകാശവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഒരു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം ഇത് ഈ പ്രശ്നം സാമൂഹിക ഈ ദുരിതം എങ്ങനെയാണ് സമൂഹം പരിഹ പരിഹരിക്കേണ്ടത് ഞാൻ പറയുന്നു ഇത് പരിഹരിക്കാൻ വളരെ ലളിതമായ മാർഗം ഞാൻ നേരത്തെ പറഞ്ഞു മഹല്ലുകൾ തീരുമാനിച്ചാൽ മതി മഹല്ലിലെ കാല് പ്രഖ്യാപിക്കുകയാണ് ഒരു ദിവസം പള്ളിയിൽ പള്ളിയിൽ എന്തൊക്കെ പറയുന്നുണ്ട് ജുമഴക്ക് ആളുകൾ വരുമ്പോൾ മിംബർമ്മ കയറിയിട്ടാണല്ലോ അധിക സ്ഥലത്തും അറബിയിൽ പറയുന്നത് മിമ്പറിൻ്റെ താഴെ നിന്നിട്ട് ഒരുപാട് കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ട് കാല് പറയുകയാണ് ഈ മഹല്ലിൽ കല്യാണം നടക്കുമ്പോൾ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങുന്ന കല്യാണങ്ങൾക്ക് ഈ മഹലിൽ നമ്മൾ ഇന്ന് ഇവിടുന്ന് ആരും വരില്ല കാദി വരില്ല ഇവിടുന്ന് മുസ്ലിയാർ ആർ വരില്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരില്ല ചുരുങ്ങിയത് ഇതെങ്കിലും പറയണം നിങ്ങൾ സ്ത്രീധനം ഇങ്ങനെ പറഞ്ഞ് അത് വാങ്ങുന്ന കല്യാണമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആ കല്യാണം നടത്തി കൊടുക്കുന്നതല്ല സ്ത്രീധനം വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ഇത് പള്ളിയിൽ മഹല്ലുകളെല്ലാവരും അവരുടെ മഹല്ല ആളുകളെ ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ കേരളത്തിലെങ്കിലും ചുരുങ്ങിയത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ സ്ത്രീധനമെന്ന ദു ദുരാചാരം അപ്രത്യക്ഷമാകും വളരെ വ്യാപകമായിട്ടൊന്നും ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചെറുപ്പക്കാരൊക്കെ ഇനി സ്ത്രീധനം കഴിക്കാതെ രംഗത്ത് വരുന്ന ഒരു 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 ധീരമായ നിലപാടെടുക്കണം സ്ത്രീധനം ചോദിച്ച് കല്യാണം കഴിച്ച് വരുന്നവൻ്റെ കൂടെ ഞാൻ പോവില്ല എന്ന് പെണ്ണുങ്ങളും തീരുമാനിച്ചാലും ഈ പ്രശ്നത്തിന് വലിയ ഒരു വിധത്തിൽ പരിഹാരമാക്കാൻ കഴിയും അതിന് ധീരമായ നിലപാടെടുക്കുന്ന ചെറുപ്പക്കാർ ധീരമായ നിലപാടെടുക്കുന്ന ചെറുപ്പക്കാരികൾ ധീരമായ നിലപാടെടുക്കുന്ന മാതാപിതാക്കൾ ധീരമായ നിലപാടെടുക്കുന്ന മഹലിൻ്റെ കാലി കമ്മിറ്റി ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സ്ത്രീധനമെന്ന ദുരാചാരം നമുക്ക് ദൂരത്ത് കളയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹൃദ് അർവാന അനി അലഹമുല്ലാ റബുലാലമീൻ അസ്ലാ വൈകും വരഹമുല്ലാഹി വ